യൂറോ കപ്പിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ഏഴാം നമ്പർ ജേഴ്സിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ചരിത്രം കുറിച്ചിരുന്നു ആറ് യൂറോ കപ്പിൽ കളിക്കുന്ന ചരിത്രത്തിലെ ആദ്യതാരം കളി തുടങ്ങിയപ്പോൾ മുപ്പത്തി ഒമ്പത് കാരനായ റൊണാൾഡോയിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ എന്നാൽ മത്സരത്തിൽ ആരാധനയ്ക്കും ആവേശത്തിനുമൊപ്പുറം സൂക്ഷ്മമായി നോക്കിയാൽ റൊണാൾഡോ തന്റെ ഫോമിന്റെ അടുത്തുപോലും എത്തിയിരുന്നില്ല ടൈമിംഗ് തെറ്റിയ മൂർച്ചയില്ലാത്ത റൊണാൾഡോയെ മത്സരത്തിൽ പലകുറി കണ്ടു എട്ടാം മിനിറ്റിൽ റാഫേൽ നൽകിയ പന്ത് ഹെഡറിനായി അളന്നെടുക്കുന്നതിൽ റൊണാൾഡോയ്ക്ക് തെറ്റി മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് നൽകിയ പന്തിന്റെ ഗതി മനസ്സിലാക്കി ഓടിയെത്തിയെങ്കിലും ചെക്ക് ഗോളിയെ മറികടക്കാൻ റൊണാൾഡോയ്ക്കായി അമ്പത്തി ഏഴാം മിനിറ്റിൽ ഫ്രീ ഫ്രീക്ക് പോസ്റ്റിലേക്ക് തന്നെ വന്നെങ്കിലും ഗോൾ കീപ്പർക്ക് അത് വെല്ലുവിളിയുരുത്തിയിരുന്നില്ല ചില നിമിഷങ്ങളിൽ മാത്രമാണ് റൊണാൾഡോയെ ഫുൾ ഫ്ലോയിൽ കാണാൻ കഴിഞ്ഞത് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ പോർച്ചുഗൽ വിറച്ചാണ് ജയിച്ചത് അതിഗംഭീര സ്ക്വാഡുള്ള പറഞ്ഞിപ്പടയിൽ നിന്നും പ്രതീക്ഷിച്ച പ്രകടനം എവിടെയും കണ്ടില്ല വേഗവും മൂർച്ചയും കുറഞ്ഞ റൊണാൾഡോയെ ആദിലോയിൽ നിന്നും മാറ്റണമെന്ന വാദവും ശക്തം തീർച്ചയായും ഇത് പോർച്ചുഗൽ കോച്ച് മാർട്ടിനസിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കും റൊണാൾഡോയെ ബെഞ്ചിലിരുത്തി ലോകത്തിന്റെ ആകെ ശത്രുവാകാൻ റോബർട്ടോ മാർട്ടിനസിന് പ്രയാസമുണ്ട് റോബർട്ടോ മാർട്ടിനസും ക്രിസ്ത്യാനോയും മികച്ച ബന്ധത്തിലാണ് മാത്രമല്ല യോഗ്യതാ മത്സരങ്ങളിലും അയർലൻഡിനെതിരായ മത്സരത്തിലും സി ആർ സെവൻ പോർച്ചുഗൽ നിരസിച്ചതുമാണ് ഇതുകൊണ്ട് തന്നെ റൊണാൾഡോയെ പണക്കാതെയും അതോടൊപ്പം തന്നെ മറ്റു സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയുമുള്ള തന്ത്രങ്ങളിലേക്ക് മാറിയില്ലെങ്കിൽ മാർട്ടിനസിനെ കാത്തിരിക്കുന്നത് ദുരന്തമായിരിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ